പ്രശ്നം അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല, എന്താ പ്രശ്നം? ആ, എന്താ പക്ഷേ എന്താ പ്രശ്നം? അപ്പൊ ഇയാളി നാട്ടിലൊന്നുമല്ലേ? ആ പോണ നാരായണചേട്ടന്റെ മോനെ യക്ഷി പിടിച്ചോണ്ട് പോയി. യക്ഷിയാ? ഏതക്ഷി? കടപ്പുറം കാർത്തിയാനി. എന്റെ ദൈവമേ, ഇത് എത്രാമത്തെ ആളെ അവളിങ്ങനെ പിടിച്ചോണ്ട് പോയി ഭർത്താവാക്കണത്? അവക്ക് എന്ത് ചെയ്താലെന്താ? ആ ആനപ്പാറയിലെ അച്ഛമ്മയും അവരുടെ ഗുണ്ടകളുണ്ടല്ലോ സഹായത്തിന്. ആ അഹങ്കാരം അവക്ക്. ഒക്കെ ഇന്നത്തോണ്ട് തീരും. നാരായണചേട്ടൻ പോണതേ 500 ആനെ കാണാനാ. 500 ആനെ കാണാനോ? ആ അതെ. എന്നയിന്ന് എന്തെങ്കിലും നടക്കും. മുതലാളി, ഞങ്ങൾ 500 മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേവന്ന് വെച്ചിട്ടേക്ക് വരണു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? എന്താടാ കാര്യം? 500 മുതലാളി. ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ? ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ. എന്റെ നാരണം കുട്ടിയെ കാർത്തിയാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയാനിയാടാ? കടപ്പുറത്ത് കാർത്തിയാനി എന്ന് പറഞ്ഞ് ഒരുത്തി വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. ആ, അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി, എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. ആ അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. ആ, കടപ്പുറം കാർത്തിയായി എനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പോ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ. ഞാനിവിടെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണിന്ന് എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരെയൊക്കെ വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണോ മുതലാളി? ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിക്കാൻ പറ്റി തോന്നാലും ഈ 500 സഹായിക്കും. 500 സഹായിക്കും. സഹായിക്കും. അത് നീ തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ആ താഴേതാ. ആ താമരോ. ഇത് രണ്ടും 2 മാസത്തെ ബില്ല്. ആ, ബാലരാമനോടാ. അതെ ഞാൻ ബാലരാമനാ. ആ, നീ ഇവിടെ വരുമെന്ന് പറഞ്ഞല്ലോ. വരാച്ച, പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ആ, ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ആ, ഉച്ചക്ക് മുമ്പ് കണക്ക് കൊണ്ട് സെൽ ടാക്സി ചെല്ലണ്ടതാ. ഉച്ച കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോട്ട് പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്ന് മേശപ്പുറത്ത് വെച്ച്. ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ആ, ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? ആ, വാദാത്മജം ശിരസ. ഓ പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശാണെന്ന്. ചോറ് ഹലോ ആരാ? നിന്റെയൊക്കെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? ഏ അച്ഛൻ? അയ്യോ ആഞ്ജനയാ, സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാം അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച, എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. അപ്പോ ഹലോ, ജപ്പാരി ഹോസ്റ്റലല്ലേ? അതെ. ആ രാമത്തിരുന്ന് കേട്ടണല്ലോ, ഇപ്പൊ വിളിക്കാം. രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയി. പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ, പോയില്ല, ഉച്ചക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യം ഉണ്ടെന്ന്. ആണോ? എങ്കിൽ ഞാൻ എന്താ അവിടെ എത്തി. എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്? പാവങ്ങളാണ്ട്. ആ തീർച്ചയായും. നീലടാ പറഞ്ഞത് ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചല്ലേ അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ട് വാ. ചെറുക്കനെ കൊണ്ടുപോകാമെന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ എന്നാ ഞങ്ങൾ തോളത്തെടുത്തുകൊണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാന്ന്. ഏയ് അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. കൊണ്ടുപോകും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിന്ന് മീൻ മാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാറ്റാൻ ഇത് മതി. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകുമ്പോൾ ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ്. കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് മാലുവിന് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. ആ മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാഡം? ദാ എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു ഇത് ശരിയാക്കി തരണം. ഞാനോ? അതെ. മന്ത്രിയോട് ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ല എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും മാലു ഇത് ശരിയാക്കി തരണം. അയ്യോ, ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ. പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. എന്നാ വരട്ടെ? ആ ഞാൻ വരട്ടെ. ബൈ മാലു, മറക്കരുത്. കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റം, ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ? വരട്ടെ. ശരി ബീന, ബൈ. ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? വീട്ടിലും വരണ്ട ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചു തരണം, ഇത് ചെയ്യിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. പിന്നെ ഒറ്റ ഒരുത്തിനും 500-ന്റെ മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും. നമ്മുടെ അച്ചമ്മയെ കാണാനായിരിക്കും. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ? പറയണോ, ഇന്ന് കാലത്ത് കൂപ്പിന്ന് 2 ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിങ് ആണ്. എന്തിനാത്? കല്യാണത്തിന് ആനയാത്ര പനിനീര് തളിക്കണത്. തളിയാനെ പനിനീര്, തളിയാനെ പനിനീര്, തളിയാനെ തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, തളിയാനെ പനിനീര്. നിങ്ങൾക്ക് ആരണ്ട ആന പാപ്പാനേക്കിത്? അതിങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരൻ തളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറും മെനകടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കരാ. തളിയാണ് പനിനീര്, അങ്ങോട്ട് തളിയാണ് പനിനീര്. എന്താണെന്നൊന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്. തന്നോട് ആരോടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആനയില്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്രായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി നൽകുന്നത് കോപ്രായണ്ട, അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടെ ആന ഏൽപ്പിക്ക്, അത് ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിൽ ആന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്, അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി ആനയ്ക്ക് പോലും ഞാൻ പോയി പലതിൽ കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരുമാതിരി മറ്റേടത്ത് വർത്തനം പറയല്ലേ. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ. തുടങ്ങി കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണപ്പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞു വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കട പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്ത ഒരു കൊച്ചിന്റെ കല്യാണമാണ് ഇത്. പന്തലിലെ ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവരും മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആനന്ദ വെട്ടിക്കൊല്ലുന്നു. ആ വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അച്ഛമ്മേ, അല്ല മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. ഓ അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട, ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു. ഈ മരക്കൊന്നിനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന് ആക്കണ്. ഇളയച്ച അച്ഛൻ എവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ, കാണാൻ പറ്റാതിരിക്കാ. അയാൾ എന്താ മാഞ്ഞു പോയ? എന്താണോ വക്കീല്? ആ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല, അതൊന്ന് പിടിച്ചു തരാൻ പറ. ആരും ഇല്ലടാ അവിടെ വക്കീലൊന്നും സഹായിക്കാൻ. എന്താ ഒന്ന് പിടിച്ചു കൊടുത്തേടാ, അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടുണ്ട്. അയ്യോ അച്ഛൻ, നോക്കി കണ്ണുകൾ പിടിക്കേ. ഈശ്വര, നിങ്ങളൊന്നും മാറി എത്തിയിട്ട് ആദ്യം കൊള്ളട്ടെ. വലിയ എന്താ പറ്റിയത്? വെള്ളം ചേട്ടൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ. ചേട്ടാ എന്താ പറ്റിയേ? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് നോക്കില്ലേ? എന്താ ഉണ്ടായത്? തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനെന്ന് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണോ അതിന് ധൈര്യം ഉള്ളത്? പറയണോ ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിനെന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ 500-ന്റെ അയാളാ ഈ കല്യാണം മുടക്കിയത്. MLA-മാരെ കൊണ്ട് 500 പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഈ 500-നെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി. ആനപ്പാറക്കാരെ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്റെ തുപ്പടത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട് അത് നീ തുപ്പടത്തോന്ന് കോണാമ്പി പോലെ വായ പൊടിച്ചിരുന്നിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ? മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആളാണെങ്കിൽ പോയി കൊന്നിട്ട് വേണം. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്. കേസും കോടതി ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ചമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പളം ഞാൻ അയാൾ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞോ? നോക്കി അമ്മയുടെ അമ്മ അവിടെ നിൽക്കാൻ കൊല്ലു. ഞാൻ അടുത്ത് വരരുത്. हमें तोके ना रे तोके ना रे आठ में तोके ना रे आधी तम्मे अम्मे वाला बना होगा उन्हें मारे तोके आम ऐडिका अये कटिकले आ हमें खाने की हमें खाड़ी पड़ा असल ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാനില്ല ഇനിയിപ്പോ ഇവിടത്തെ കുട്ടികൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇവിടത്തെ കുട്ടികൾ ഇപ്പോഴും സ്വസ്ഥമായിട്ട് തന്നെയാണോ ജീവിക്കുന്നേ മുതലാളി ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതമാണോ മുതലാളി ഒന്നുകിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക അല്ലെങ്കിൽ ആനപ്പാറക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കുക ഇതല്ലാതെ അവർക്കും വേണ്ടേ മുതലാളി ഒരു ജീവിതം വേണ്ട ഇനിയും ഇങ്ങനെ വാശി പിടിക്കണോ കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും അവസാനിപ്പിച്ചൂടെ പഴയതൊക്കെ മറന്നില്ലേ മറക്കണോ പഴയതൊക്കെ ഞാൻ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നു എന്തൊക്കെയാ മറക്കേണ്ടത് എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത് ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചത് അത് ഞാൻ മറക്കണോ പിന്നെ 14 കൊല്ലം ഞാൻ പൂരപ്പുര സെൻട്രൽ ജയിലിൽ കരിങ്കല്ലോടത്ത് മറക്കണോ മറക്കണോ മറക്കണമെന്ന് എടോ താനിപ്പോ ചോദിച്ചില്ലേ എന്റെ മക്കൾക്കൊരു ജീവിതം വേണ്ടെന്ന് അവർക്ക് എന്തേ ഒരു ജീവിതം ഇല്ലാണ്ടായി പോയി എന്തേ എന്റെ ബാലരാമൻ കല്യാണം കഴിക്കാഞ്ഞത് എന്റെ സ്വാമിനാഥനും പ്രേമചന്ദ്രനും എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല എന്റെ രാമഭദ്രന് ശേഷം ഒരു കുഞ്ഞിക്കാലി മിറ്റത്ത് എന്തേ ഓടി കളിച്ചില്ല പറയടോ പറയാൻ ഇതൊന്നും 500 മറക്കില്ലടോ മറക്കില്ല ആ തള്ളയും മക്കളെയും നശിപ്പിച്ച് ഈ 500-ാന്റെ ശവം ചമ്പലാവൂ കൊണ്ടുപോണ്ടോ നീ അവന്റെ ഒരു വിശറി അകത്ത് പറയുന്നത് തീയാനുള്ള തീ അത് വീശി കെടുത്ത നീ ആദ്യം എടാ നിന്റെയൊക്കെ അച്ഛൻ മരിക്കണവരെ 500-നോട് തോറ്റിട്ടില്ല തോക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല നിന്നെയൊക്കെ പ്രസവിച്ച കണക്കിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല അവിടെ 500-ന്റെ ഭാര്യ 4 പ്രസവിച്ചപ്പോ ഇവിടെ ഞാനും പ്രസവിച്ചിടാ നിങ്ങൾ 4 തടിയന്മാരെ പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് 500-ന് ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരാണെന്ന് ഭൂമി ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നിങ്ങളെപ്പോലെ 4 ആൺമക്കളല്ലേ അവിടെ 500-നുള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല ബുദ്ധിയില്ലാഞ്ഞിട്ടോ ശക്തിയില്ലാഞ്ഞിട്ടോ പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ലല്ലോ നിങ്ങളെക്കാൾ യോജിപ്പ് അവന്മാർക്ക് അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ 500-ൻ പറയുന്നു മക്കൾ അനുസരിക്കുന്നു ഇവിടെ അതാണോ സ്ഥിതി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യമാർ പറയുന്നതല്ലേ വലിയ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്ക് വക്കീൽ അങ്ങോട്ട് അസലായി ഇതാ പെണ്ണിന്റെ ശക്തി പോയപ്പോ വാലുപോലെ കൂടെ പോയത് കണ്ടോ ഇതുപോലെ അവന്മാരും 4 വഴിക്ക് ആവണമെങ്കിൽ അവിടെ ഒരു പെണ്ണ് വേണം അവിടെ പെണ്ണില്ലാത്തതാ അവരുടെ ശക്തി അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണെന്ന് വന്ന് നോക്കട്ടെ പിന്നെ നിങ്ങളും വേണ്ട വക്കീലും വേണ്ട കേസും വേണ്ട കോടതിയും വേണ്ട ഒന്നും വേണ്ട എല്ലാം അവള് ചെയ്തോളൂ 500-ന്റെ കുടുംബം കുഴിച്ച് കുളം തോണ്ടുന്ന കാര്യം ആ പെണ്ണ് നോക്കിക്കോളൂ എന്തു പറയുന്നു കുറെ നേരമായില്ലേന്ന് കുരക്കണത് ഇവിടെ ഒരു വെച്ച് കല്യാണം മുടങ്ങി കരഞ്ഞാലിച്ച് കിടക്കണം അപ്പോഴാണ് അവന്മാർക്ക് വേണ്ടി അന്വേഷിക്കാൻ നടക്കണത് കല്യാണം മുടങ്ങിന്ന് വെച്ചാൽ ഞാൻ കൊല്ലാൻ പറ്റുമോ പഠിക്കാൻ വിടണം കൊല്ലണോ പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം അതിനി പഠിക്കാൻ പോവില്ല എന്നാ പറയുന്നത് പഠിക്കാൻ പോവില്ല എന്നൊക്കെ അത് പറയും പക്ഷെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരുന്ന അതിന്റെ വിഷമം കൂടുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അതിനെ പഠിക്കാൻ വിടണം അങ്ങനെ നമ്മുടെ മാല മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന മാലിന് നമ്മൾ ഗംഭീരമായ വരവേൽപ്പ് കൊടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക വരട്ടെ വരട്ടെ ഞങ്ങൾ ഒടിഞ്ഞു പോരട്ടെ സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടി ഗംഭീരമാവും വരട്ടെ 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 അവിടെ ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാട കാണാനല്ല ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത് മേഴ്സി വരുന്നുണ്ട് തല്ലുള്ളി രാവിലെ തണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം വെൽക്കം. മേഴ്സി വരുന്നുണ്ട്. മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം. ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം. മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ്. ഇല്ല, ഒന്നുമില്ല. കാശില്ലെന്നാണോ മനസ്സില്ലെന്നാണോ? മനസ്സില്ല. മനസ്സ് വേണ്ട, കാശ് മതി. നാണല്ലോ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. കാശിലേ പറഞ്ഞാൽ മതി, അങ്ങോട്ട് തരാം. ആയിക്കോട്ടെ, ഇടാം വിടാം, ആർക്കും വിടാം. ഏത് 500-ന്റെ മോന് വിടാം, ഇട്ടോളൂ. തെണ്ടിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എടാ, ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല. അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. അങ്ങനെ നീ വഹിക്കണ്ട. അയ്യേ, ഇതിപ്പോ നിന്റെ പോക്കറ്റ് കിടന്നാലും എന്റെ പോക്കറ്റ് കിടന്നാലും എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ ഇതിവിടെ തന്നെ കിടക്കട്ടെ. ഇവർക്കാർക്കും വിരോധമില്ല, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം. അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയപ്പിനെക്കാൾ ഗംഭീരമായ വരവേൽപ്പ്. ഓക്കെ ഓക്കെ. ഡ്രൈവർ, വണ്ടി എടുക്ക്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടി പാടാം വരവേറ്റിടാം. ആചാര കഥന മുഴക്കിടാം. കല്യാണം കൂടാൻ കഴിയാത്തവരെ ആഭ്യന്തര മന്ത്രിണിയാണ് ആഡംബരമൊത്തിരി വേണേ. ആഭ്യന്തര മന്ത്രിണിയാണ് ആഡംബരമൊത്തിരി വേണേ. ആനപ്പാറേ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടി പാടാം വരവേറ്റിടാം. ും വേഗത്തിൽ വന്നേറും നേരത്തിൽ ഉന്നീച്ചവറക്കുന്നല്ലോ. വക്കീലന്മാരല്ലേ വക്കാലത്തെ ഗുല്ലേ, അച്ചാരം തന്ന പോരെ വാദിക്കൂലേ. വന്നേറും നേരത്തിൽ ഉന്നീച്ചവറക്കുന്നല്ലോ. നെഞ്ചിനുള്ളിൽ വക്കീലന്മാരല്ലേ വക്കാലത്തെ ഗുല്ലേ, പിന്നെ അച്ചാരം തന്ന പോരെ വാദിക്കൂലേ. ജാതകദോഷം പിന്നെ കോടതിവേഷം, ഇനി സിവിലിനു പോണോ അതോ ക്രിമിനലു വേണോ? ഇന്നും നാളെ മറ്റന്നാളും ആനപ്പാറയ്ക്കായ പൊല്ലപ്പൻ. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടം വരവേറ്റിടാം. മോൾക്ക് എന്താണ് ഈശ്വര പറ്റിയത്? എന്താ എന്തിനാ അവള് കരയണേ? എന്താ ഉണ്ടായത്? എനിക്ക് എങ്ങനെ അറിയാൻ? ചോദിച്ചിട്ട് പറയണ്ടേ? മാലു, എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറ മോളെ. നിന്നോടല്ലേ ചോദിക്കുന്നത്, എന്താ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിലെ മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ. നാണും മാനം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. ആരാ നിന്നെ അപമാനിച്ചത്? ചോദിച്ചേട്ടല്ലേ ആരാ നിന്നെ മാനം കെടുത്തിയെന്ന്? വേറെ ആര്, അവൻ തന്നെ. ആ 500-ന്റെ മകൻ രാമഭദ്രൻ. आप तन्नीर अंगारी में तो नहीं लगा मैं वीरा ये लगा इधर ही मुंबई धायरों चाटों में कांटेक्ट ले लिया इप्पे एवढी तो वन्नरी आवेश होके केरी पड़ा तो अम्मे इधर अंगल बड़ा बतिला आने पर ले पहले तो टाइम वाले कली आवंजक कोरेवली बोटी चटे नंगल बरियो नंगल होने इड़ा देखिया केरी पौवाने ले पर निल इड़ा केरी पौवान मोदी ഒരു പുന്നരും വേണ്ട അച്ചമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത് എന്നിട്ട് ഇപ്പോ എന്നെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണമില്ലല്ലോ ഇല്ലെന്ന് ആര് പറഞ്ഞു എനിക്ക് ചോദിക്കാൻ പോയപ്പോ അച്ചമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചമാരെയൊക്കെ തടഞ്ഞത് ബഹളത്തിന് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അല്ലേ അച്ചമ്മയ്ക്ക് ഇപ്പോ അച്ചമ്മയുടെ മക്കളാവല്ലത് ഞാനാരാ എടി മണ്ടി ഇത്രയും കാലമായിട്ട് ഈ അച്ചമ്മേനെ നീ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് എടി ഇന്നവൻ കോളേജിൽ വെച്ചിട്ട് ആരെ അവമാനിച്ചത് എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിമാരി ഒന്നുമല്ലല്ലോ നിന്നല്ലേ അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ നീയേ നീ തന്നെ പകരം ചോദിക്കണം വക്കീല് പറഞ്ഞത് ശരിയാ അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആണുങ്ങളില്ല അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കണം അവൻ എങ്ങനെയാ സുന്ദരനാ ആര് ആ അഞ്ഞൂറാന്റെ മോൻ ആ ഞാനിങ്ങ് നോക്കിയിട്ടില്ല എന്നാ ഇനി നോക്കണം നിന്നെ കൊണ്ട് കഴിയണമാരി ഒക്കെ നോക്കണം അവനെ നീ വളച്ചെടുക്കണം അച്ഛമ്മ എന്തായി പറയണേ ഞാനവനെ പ്രേമിക്കണം പ്രേമിച്ച കൊല്ലും ഞാൻ പ്രേമിക്കണ മാതിരി അഭിനയിക്കണം അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം നീ പറഞ്ഞ അവൻ പോയി വെട്ടണം അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം നിന്റെ കല്യാണം മുടക്കിയതിന് നിന്നെ അപമാനിച്ചതിന് നീ കുടിച്ച കണ്ണീരിന് അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത് ചോദിക്കൂ എന്റെ മോളെ കൊണ്ട് ഈ അച്ചമ്മ പാരം ചോദിപ്പിക്കൂ 22 23 24 എന്നടക്ക എന്നാ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ആർപ്പോ ഇറോ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട് ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ മേളില നമ്പർ 6 വിളിക്കണോ വേണ്ട പോയി കണ്ടോളാം രാമഭദ്ര ദാ കൊട്ടേനെ എന്തോന്നാ ചാവമേ ഇട എഴുന്നേക്കാൻ ആ പെണ്ണ് വരുന്നു പെണ്ണ ഏത് പെണ്ണ് അവള് ആ മാലു അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന് എഴുന്നേക്കാൻ എഴുന്നേക്കാൻ എന്റെ മുണ്ടവിടെ മുണ്ടില്ലേ അയ്യേ നീ കട്ടിലടി ഉണ്ടോ നോക്ക് ഉണ്ടട്ട് എളുപ്പം ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഓ ഐ സീ നിൽക്കണ അവിടെ സോറി ദാ അതല്ല ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇത് നമ്മളെ രണ്ടുപേരെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി സോറി ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞാ പോരെ വേണ്ട വേണ്ട അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടേ പറഞ്ഞാ മതി ഇവിടെ തീരെ സൗകര്യമില്ല എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട കണ്ട അവള് പറഞ്ഞിട്ട് പോയത് കണ്ട, നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്, നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്, അതുകൊണ്ടാണ് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെയുള്ള പറഞ്ഞു എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത്? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പോത്തെ. അയ്യേ പൊളപ്പ്. അയ്യേ നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്. സത്യമാണോ? ദേ കളിക്കരുത്, അഞ്ഞൂറാന്റെ മക്കളോട് കളിക്കരുത്, ഞങ്ങൾ മഹാ ചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രൻ ഇത് എന്ത് പറ്റി? മതിടി മതി, എന്താ ചിരിക്കാൻ? നീ എന്താ പറഞ്ഞത്? നിന്നെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. എടി, നീ ആനപ്പാറയിലെ പെണ്ണാണെങ്കിൽ ഈ അഞ്ഞൂറാന്റെ മോൻ നിന്നെ ദ്രോഹിക്കും, ഉപദ്രവിക്കും, മാനം കെടുത്തും, പിന്നെ എന്തൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും. അത്ര കറപ്പാണ് നിന്നെ, വെറുപ്പാണ്, പുഴുത്ത പട്ടിയെ കാണുന്നതൊക്കെ നിന്നെ കാണുന്നത്. തീർന്നു? തീർന്നില്ല, നിന്നെ ഞാൻ തീർന്നു. ആ എന്താ എന്നാ, രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നു അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്. പിന്നെന്താ? എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പറ്റൂല്ല, ഞാനും നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കേൾക്കാമോ? ഇതെന്തൊരു തോന്നിവാസമാണ്! നിങ്ങളെ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി അഞ്ഞൂറാന്റെ അല്ല, ഏത് ആയിരത്തിന്റെ മോനാണെങ്കിലും ശരി, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട. മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലാന്ന്. തെറ്റ് പൂർണ്ണമായിട്ടും എന്റേതാ. മതി, ഒന്നും പറയണ്ട. എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ, അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. ോടോ വയ്ക്കോളാൻ. എന്തായി എന്തായി? ഒന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഇടപെടുന്ന എന്ത് പണിയാ മാലുവി കാണിച്ചേ? അവനെ ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കായിരുന്നില്ലേ? അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല, അവൻ ഇവിടെ തന്നെ വേണം. എന്താ മാലുവി പറയണേ? പറയണല്ല, എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണെന്ന് കണ്ടോ? രാമഭദ്രൻ, നീ എന്തായി കാണിക്കണേ? എടാ, നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെ ആരാ എവിടെ പറഞ്ഞു വിടേണ്ടത്? അതിനുള്ള പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചത്തോട് കയറിയെന്ന് ഞാനും തോന്നും. തിരിഞ്ഞിന്ന് അങ്ങോട്ടും പറയണ ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറാന്റെ മക്കൾ വേറെ എന്തൊക്കെ എനിക്കണം? അതിനൊക്കെ ഇനി ഒരുപാട് സമയം എടുക്കൂല്ലേ? മായൻകുട്ടി, നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണണല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പോടാടും. എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്. നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്? ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ. നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 ഒറ്റ ഓടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, കരയും, കാല് പിടിക്കും, കെഞ്ചും. പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയടാ, രോമം എഴുന്നേക്കുന്നത്. കുഴപ്പമാവൂ? ഏയ്, അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ? ഓ, അവിടെ കുഴപ്പമാവൂന്ന്. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. വേഗം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോരെ. പറഞ്ഞ ഇല്ല ഈ തുടക്കം എങ്ങനെ എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറ ചെല്ല. ഇന്നലെ രാത്രി അയ്യേച്ചേ ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ. Just a minute. എന്താ എന്തിനെ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്നും അറിയാം. അയ്യേ രാമഭദ്രനൊന്നുമല്ല. ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്. അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഈ തന്റേടം ഈ സ്മാർട്ട്നെസ് അതാണ് എനിക്കിഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു. അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ? ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ ഉള്ളിന്റെ ഉള്ളിന്ന്. എങ്കി സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോരാന്ന്. പെട്ടെന്ന് പറയണ്ട, നല്ലോണം ആലോചിച്ചിട്ട് മതി. വരട്ടെ. അവളെന്നെ കൊലയ്ക്ക് കൊടുക്കൂടാ, ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ? നീയും അതേ പാര എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് സത്യം ചെയ്ത് തരാൻ പറ. അവൾ തന്നാലും വാങ്ങിക്കണം, നീ സത്യം ചെയ്ത് കൊടുക്കണം. അത് പറ്റില്ല, ഞാൻ 500ന്റെ മോനാ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കൂടാ. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല് അങ്ങോട്ട് ചെല്ലാൻ. മാലു എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങി വന്നേ. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം, മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. സത്യം ചെയ്യാൻ ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട, മാലു പറഞ്ഞാ മതി. എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ ഇങ്ങോട്ട് നീട്ടിയേ. രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ? ആര് വീർത്തു? എളുപ്പം സത്യം ചെയ്, സത്യം ചെയ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ. രാമഭദ്രം എന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. സത്യം. ഓക്കെ. കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും പുണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും നറുമലരിൻ നിഴലിൻ ചൂടിൽ മധുഗണം ഒരു പരിമളം ഒരു കുളിരല ഇരു കരളിനും പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ ഒരു നില കൊണ്ടൻ മനസ്സിൽ ഏഴുനില പന്തൽ ഒരുങ്ങി കിളിമരത്തിന്റെ തളിച്ചില്ല തുമ്പിൽ കുരുങ്ങുന്നുമില്ല കുരുക്കുറ്റിമുല്ല പൂക്കാലം വന്നു പൂക്കാലം ചൂടുണ്ടോ നിന്റെ ചൂടുണ്ടോ ആ ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ഇറങ്ങിക്കോളാം. അധിക നേരമായോ? ഇളയച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അകത്തുകൊണ്ട് വയ്ക്ക്. ഇല്ല ഇളയച്ച വന്നേ എന്താ സത്യം ഇളയച്ച അറിയണം. പിന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. അതേടാ, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചുണ ഉണ്ടെങ്കിൽ വെട്ടടാ. വേണ്ട, ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാൻ. Hello. മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും, ഉറപ്പാ. രാമോദരാ വേണ്ടടാ. പട്ടി കൊല്ലുടാ. അതിൽ ചത്തുപോയതിന് തന്തയോട് വരാൻ പറയടാ. മതിയുടെ രാമോദരാ ണെങ്കിൽ നിന്നെ ഞാൻ വിടൂലടാം. എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവരെ വിളിച്ചോണ്ട് പോ. കിളച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ അയാളോട് വടക്കിൽ പോയ എന്തിനാ? കിളച്ചന് തോന്നുന്നുണ്ട് ഇളച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ. അത്രയ്ക്ക് വിട്ടിയാണോ ഞാൻ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മ പറഞ്ഞിട്ടാ അഞ്ഞൂറാനി മക്കളെയും തമ്മി തല്ലിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണെന്ന് നിന്റെ വിചാരം അവന്മാരെങ്ങാനും ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടും അവര് ഇനിയിപ്പോ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്നറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു അതിലും വലിയ ദ്രോഹമൊന്നും ഈ അഞ്ഞൂറാൻ നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലെ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ട തുണ്ടാക്കിയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ ബാക്കിയുള്ളവരും കൂടെ വെട്ടിച്ചാകണോ പറ എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ ഇല്ല ഇളയച്ച ഞാനിനി ഒന്നിനുമില്ല പക്ഷെ ഇളയച്ചൻ പോയി വീട്ടിൽ പറഞ്ഞ് ബഹളത്തിന് നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാരും കൂടെ നിന്നെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലിരുത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടില്ലെന്ന് അവന്റെ ചേട്ടന്മാര് ചേട്ടന്മാര് വരുന്നുണ്ട് ആ നീ തല്ലുണ്ടാക്കിയവരാരും അറിഞ്ഞു പോയി ഒളിച്ചോ എവിടെയെങ്കിലും പോയി ഒളിച്ചോ വേഗം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ ഇല്ല പറയണോ വേണ്ട ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ ശരിയാവില്ല നീ ഒന്ന് ഒതുങ്ങിയ നീ ഇതെങ്ങോട്ട് കയറുവാ ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ ചെല്ല് ഞാനില്ല തല്ലിയോടെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയോടെ തല്ലണോരാ നിന്റെ ചേട്ടന്മാര് നീ എന്നെ പറഞ്ഞാ മതി ഇവിടെ നിന്നോടല്ലേ പോയോ ഞാനിവിടുത്തെ വാർഡനാണ് ആരാ ഞങ്ങളുടെ പൊന്നനീന് തല്ലിയത് അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ അഞ്ഞൂറാന്റെ മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം വാടാ ഇറങ്ങി വാടാ തീർക്കോളികളെ വാടാ ഒരു കൈ നോക്കാടാ ഒരു കൈയ്യലാണ് രണ്ട് കൈ നോക്കാം ആരാണ് ഞങ്ങൾ രാമപുത്രൻ തല്ലിയത് ഇറങ്ങി വേണ ദേ പോണവൻ രാമപുത്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ എടുക്കാൻ ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവ ഇവിടം വരെ വന്നിട്ട് അവയെ പിടിച്ചു പോയി സോറി ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു വാടാ വാടാ അല്ലോ രക്ഷിക്കണേ ദേ പോണവൻ പിടിച്ചോടാ പ്രേമ നിനക്ക് കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുമല്ലേ ഞാനല്ല പിന്നെ മിണ്ടിപ്പോഴത് കൊന്നാളെ ഞാൻ തല്ലുമല്ലടാ പിടിച്ചല്ലോ പിടിച്ചിട്ടുണ്ട് അടിക്കട പ്രേമ ഉന്നെ നോക്കി അടിക്കട പ്രേമ അവനൊന്നും ചെയ്യല്ലേ അവനല്ല തല്ലിയത് അവനൊന്നും ചെയ്യല്ലേ എന്നെ ഒന്നും ചെയ്യല്ലേ ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത് അത് തന്നെ ഞാൻ ചോദിക്കുന്നത് നീ എന്തിനാണ് ഓടിയത് അള്ളാനെ പേടിച്ചിട്ടാണ് അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ട് ഓടിയത് ഇവനല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ ആരാ നിന്നെ തല്ലിയത് എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് ആരെ പറയടാ ആരുമായിട്ടാണ് തല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയേട്ടൻ ഞാൻ പറയുന്നു കേൾക്ക്. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് അവനെ തല്ലിയത്. മുമ്പിൽ മാറടാ കൊച്ചേട്ടാ. സമിത പ്ലീസ് എങ്കിൽ എന്നെ കൊന്നിട്ട് പോകും. ആരപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമത്തിന് അവന്റെ ചേട്ടന്മാരെ വിളിച്ചോണ്ടെന്ന് ആരും പറഞ്ഞ അതിനും പേര് എന്നെ കൊല്ലുന്ന. സത്യമായിട്ടും അതെ, അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ദേവി നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത്. സത്യമാണല്ലോ നീ പറയുന്നത്? അതേ വലിയേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കോടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കടാ. നിന്നെല്ലടാ അവനെ. മായൻകുട്ടി നീ വാ. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ കറക്റ്റ്. ഞാൻ വരട്ടെ. നിന്റെ കൈ 500-ന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു, ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ. കേട്ടടാ പാട്ടി. പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കായിരുന്നു, എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പുമൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക. എന്റെ ഈ പ്രതികാരവും പകരം വീട്ടിലും ഒക്കെ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ. ഒന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാമെന്ന്. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്, അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനുമല്ല അവസാനിപ്പിച്ചേക്കാം. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ് 1000 മടങ്ങ്. ഗുഡ് ബൈ. ഉറങ്ങുന്നു, ബാക്കിയുള്ളവർ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നു. ഇതെന്ത് പാട്, ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്? നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പനി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ല? പിന്നെന്താ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല എന്താണ് പിശാച്ച പുറകെ പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണോ? നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ? സമാധാനിപ്പിക്കുന്നു. ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൊണ്ടൊരു സമാധാനിപ്പിക്കും. ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു, ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. I love you, Maya. I really love you. മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം. ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്. ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖമാണല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ, ഒന്ന് കാണണല്ലോ. എക്സ്ക്യൂസ് മീ, എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുവിനെ? അതെ. മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിൽ വല്ലതും അറിഞ്ഞാണോ? രാമഭദ്ര, മാലു മനപ്പുറം പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു, ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പിടിച്ച് വിഴുങ്ങുവോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന നീ? വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? नशायर तो नहीं, नशायर तो नहीं, मगर हंसी നീ ഇവിടെ നില്ലേ? ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്തിനു വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണം. ചാട് ചാട്. മുറുകെ പിടിച്ചോളണം. മോളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാൽ മതി. വിസില്. അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. तो तुम्हें सजा दी गई थी, जबरदस्त सजा। और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक नहीं हो, फटफट से तुम्हें भेज दिया गया। बॉडी क्या देखा से बकबक कर रही हो बॉबी? मत सुनना राजा बाबा, कोई खबर नहीं होता इस बात का। ये सच है क्या आंटी? खाए नहीं राजा बाबा। अंदर आंटी बता फिर चला सिनेमा। हाँ बेटी, मैं उसे बहुत प्यार करता हूँ। मैं उसे शादी करना चाहता हूँ। वो वेगम आते हो या चायपी का इन नेरमे शरी मालू अवड़े वह इष्टाण या ओके अड़ू इन या वे प्लान नी वि तीकलियां എന്താ അത് ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത് എടാ ചക്ക ദോ എന്നെ വിളിച്ചായിരുന്നോ അതങ്ങോട്ട് പോട്ടിട്ടാരാ ഓ हम तुम एक कमरे में बंद हो आ पट्टी അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക് വല്ലാത്ത കാല ഒന്നും വിശ്വസിക്കാൻ വയ്യ पटी अवड़े ते नोकी एटा इंगोट वनेड़ा ई चायपिल वाले कुर्कन कैरी नोकी पटी कहड़मे कं नोकीड़ा വീട്ടില് ബാപ്പച്ചി ഉമ്മച്ചി ഒക്കെ ഉണ്ട് എന്റെ ദൈവമേ അപ്പ കുടുംബടക്കം കള്ളന്മാരാണ് വിടരുതരവനെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കും ഹലോ അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ചു ചോദിച്ചോക്ക് എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനെയോ വിളിച്ചോ മാലു മാലു मायंकुटी നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടാ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആര് വന്നില്ല? വേഗം ഇറങ്ങി വാ. യോ ദേ വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്രൻ ഞാൻ പറയണ കേക്ക്. പറ. ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് മുൻപ് ഒന്ന് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെന്നാടാ ചോദിച്ചത്? എവിടാ? ഓടാ പട്ടി. പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട. പറയുന്നില്ലേ വേണ്ട. ഞാൻ ഇന്നാതിരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട. നിക്ക്. പറയാം. ഞാൻ പറയാം. പറടാ. പറയാം. 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 പറ. അവൻ 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 ചായപ്പിലുണ്ട്. എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്നല്ല, ജീവനാണ്. ജീവൻ പോരെ. താങ്ക് യു. താങ്ക് യു മാലു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. എന്താടി ഇവിടെ? ഒന്നുമില്ല. കയറി പോകത്ത്. നീയൊക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുക എന്ത് പണ്ടാരം വേണമെങ്കിലും ആയിക്കോ. അതിന് ഞാനെന്തിനാ കണ്ടോന്റെ കിടികൊള്ളണം? നിന്നോടാരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന് വെളിയിലെടുത്ത് താഴോട്ട് കുതിക്കാൻ. ഓഹോ അതല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടി നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. നന്ദി വേണം. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ല ഞാൻ അവളെ പ്രേമിച്ചത്. എന്നിട്ടിപ്പോ ആ നന്ദി നിനക്കൊണ്ടോ? അയ്യടാ ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ. അതിന് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല അങ്ങനെ. ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3-ന്റെ 4 ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ? എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി. ബാക്കി കാര്യം ഞാനേറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീഴ്ത്തി തരാടാ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില്? നിനക്കൊക്കെ എന്താ പ്രാന്തുണ്ടോ? വലിയേട്ടാ വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ. അത് നല്ല കിളി പോലത്തെ. അങ്ങനെയല്ല മതിയടാ. പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെനിക്കൊരു കല്യാണം വേണ്ട. ഒരിക്കൽ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്നാ കല്യാണം നടക്കാതെ പോയാൽ എനിക്ക് ദുഃഖമില്ല. അതൊരു ദുരന്തമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ട ജടവും കയ്യാമം വെച്ച് 2 വശത്തും പോലീസുമായിട്ട് നടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വല്യേട്ടാ, വല്യേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല അല്ലേടാ. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ? എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല പോയി തപസിരിക്കുന്നത് എന്തിനാടാ? പെണ്ണെന്ന് നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ. അങ്ങനത്തെ നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന് പറയാൻ നീ ആരണ്ട? നീ കുറെ നാളായി തുടങ്ങിയിട്ട് നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ടാ ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ ആഞ്ജനേയ ഈ ഭക്തനെ കൺട്രോള് തരില്ലേ? നിൽക്കണ അടുത്തത്. ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി. നിക്കടാ അവിടെ. ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം നിനക്കെന്താ അത്ര നിർബന്ധം? 10 വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ 2 ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനമെടുത്തു. എനിക്ക് കല്യാണം വേണ്ട. ഈ കുടുംബത്തോരത്തിനെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ അതെ നീങ്ങൊന്ന്. നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടുവന്ന് വഷളാക്കുന്നത്. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയാൻ തല്ലി പൊട്ടിക്കും. നീ വന്നേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. വല്ല എലിപ്പാഷോടോ മേടിച്ച് കുറുക്കി കൊടുക്കണമോന്നെണ്ണത്തിനും ചത്തു തൊലയിട്ടു. इड़ा इंगनते मूന്ന് ചേട്ടന്മാർ ജീവിച്ചിരിക്കുന്നടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല നിന്നെ നല്ല ചിലപ്പോൾ എന്നെ പോലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി ഗുഡ് ബൈ നമ്മൾ അമ്മി ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം എനിക്കിപ്പോയിതാ ശരി രാമഭദ്ര ഇത് മാലൂന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും എന്റെ അഞ്ചാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത് അതി പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ അതിന് ജീവിക്കാനാണെങ്കിലും ശരി മരിക്കാനാണെങ്കിലും ശരി എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവുമോ ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ രാമഭദ്രൻ എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും പോരെ പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ടിരുന്നു ഹലോ കുറെ നാളായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു വാടി ഇവിടെ ഇങ്ങോട്ട് വരാൻ എടിയും മിടുക്കി നീ അവന് വളച്ചൂല്ലേ ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത് ഇപ്പൊ എങ്ങനെയാ നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500 രൂപ തല ആ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം വാ രാമഭദ്ര രാമഭദ്ര നീ രക്ഷപ്പെട്ടടാ നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ നിന്റെ സാമ്യത്തല്ലേ അയാളെ തന്നെ നിന്നെ കൈ കിട്ടിയടാ നീ എന്താന്ന് വെച്ച കാര്യം പറ നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത് തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ ഉണ്ടാ അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നാടാ ആ അയാൾ കല്യാണം കഴിച്ചാടാ 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത് അയാൾ സാമ്യേട്ടനല്ല ആ സാമ്യേട്ടനാ തിരുവില്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചറാ അയാളുടെ ഭാര്യ മായൻകുട്ടി നീ വെറുതെ നുണ പറയരുത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവളിയാ പാഠം പഠിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ വാ ആശാനെ ഇവിടെ കൊച്ചമണി പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത് സ്കൂൾ ടീച്ചർ അതെ കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട് പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ അല്ല രാമനാഥൻ എന്നാ രാമനാഥനോ ഇത് വേറെ ആരണ്ടാടേ നിക്ക് ആശാനെ ദേ നോക്കി ഇതാണോ രാമനാഥൻ ഇത് തന്നെ അപ്പോ ഇതല്ലേ കൊച്ചമണി കൊച്ചമണി ഇത് തന്നെയാ പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല ഡാൻസ് ടീച്ചറാണ് ആരാ ചേട്ടത്തിയമ്മേ ചേട്ടത്തിയമ്മേ അയ്യോ അയ്യോ എഴുന്നേക്കാൻ അവിടുന്ന് എഴുന്നേക്കാൻ ഇത് രാമഭദ്രനാ രാമഭദ്രൻ ഏത് രാമഭദ്രൻ ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ അല്ല അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ ഈ രാമനാഥനല്ല ഈ കെ രാമനാഥൻ അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ എവിടെ ചേട്ടത്തിയമ്മ പിള്ളേര് മക്കളെ നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കുന്നതാ മക്കളെ യോ സ്വാമിയേട്ടൻ ഇതിന് മാത്രം പിള്ളേരാ മക്കളെ നിങ്ങൾ ഇളയച്ചനാണോ? മക്കളെ ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ ഇളയച്ചൻ ഒന്ന് വിളിക്കും. മക്കളെ ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. ഇതായിരിക്കും മോളെ ഇളയച്ചൻ ഒന്ന് വിളിക്കും. മോളെ അയ്യോ എന്റെ കുഞ്ഞിനെ ഇറങ്ങി പോടാ. ചേട്ടത്തിയമ്മേ ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നും അല്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? അയ്യോ ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും അഞ്ഞൂറാം മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു അഞ്ഞൂറാനെ അറിഞ്ഞൂടാ അറുന്നൂറാനെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദക്ക് ഇറങ്ങി പൊയ്ക്ക് അവിടുന്ന്. ദോഷങ്ങള് അതെ. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിലും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല എന്തുകൊണ്ട്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന. അയ്യോ എന്റെ ദൈവമേ, എനിക്കെന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോകരുത്, ഞാനും വരുന്നു. നീ ഇവിടെ പോകും. ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ് ഏറ്റ് സമയട്ടാ സമയട്ടാ. സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്കിപ്പോ സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ. ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനും ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത്. ഓ അല്ലേ? ആ ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മൻ തട്ട. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടത്തിനും ശരിയാക്കി തരണം. ഞാൻ ചേട്ടാ എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ. എന്റെ ദൈവമേ, ഈ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ നിന്റെയൊക്കെ നാവ് പുഴുത്തു പൊക്കെയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വരാ മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലെന്ന് ഞാൻ നോക്കണോടെ. ഇനി നിങ്ങളിവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. നീ ഉണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ നടത്താം. എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരൻ ഞാൻ ഏറ്റുന്നു. ഈ സാമിയായിട്ട് നീ ഏറ്റുന്നു. ഏറ്റൊടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയണത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേഗം നടക്കണ. ഈ നിൽക്കണ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടിയല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യൊരു മണ്ണാങ്കട്ടില് മാച്ചോഞ്ഞു, എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി എന്നെ പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വേറെ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ടുവരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം താടാ. ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ? പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവെന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ सत्यवाणी ई अूराणी मूं मकड़े उलू आ स्वामीनाथन यावि चोटी वेटी कुछ मूड़ू नी पर नुणयाो अूराणी मूं मकड़े पकर वेटी कुछ मूड़न निन्े गति कटवन तल मुटड़ी कलुम पेल एम ഒന്ന് വേഗാവട്ടെ എന്റെ കൊച്ചമണി ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷം ഇവിടെ എത്തുന്നു. ദാ വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാച് എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടി അങ്ങനെ അവിടെ നിന്ന് ചത്തപ്പണ്ടാർക്കാലൻ. ദാ ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പോ ഇങ്ങേത്തും. ചേട്ടനാ പെട്ടിയും ബാഗും ഇങ്ങോട്ട് എടുത്തേ. ഹേ ഇതും കൂടി അങ്ങോട്ട് പോണോ? ശരിയാണ്. ഞാൻ എന്തിനാ ഇത് കൊണ്ടുവരണേ? എനിക്ക് എന്നാ കയ്യും കാലും വറക്കണം. നിനക്ക് വറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കണ്ട. പട്ടി നീ എന്തായി കുഴപ്പം ഉണ്ടാക്കിയത്? നോക്കിക്കോ വീട് മാറി നിന്നെ അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റർത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്തത്? ആ കുറച്ച് മദരസേവ. മദരസേവ നിന്നെ അമ്മനെ അയ്യോ നിങ്ങക്ക് പ്രാന്ത് പിടിച്ചോ? പ്രാന്ത് നിന്റെ അച്ഛനുണ്ട്. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദരസേവ. അല്ലാ ഓടുപോരെ ഓടുപോരെ. നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മ റിവേഴ്സ് എടുത്തോ സൈഡിലോട്ട് മാറ്റിയിട്. എന്റെ ഈശ്വര കൊച്ചമണി മക്കളെ ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലിയടിക്കണേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടാത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി. താ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ അല്ല അല്ലേ അല്ലേ എന്നാ തിരിച്ചറിയ. അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണ. അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണ. ഈ നിൽക്കണ മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയി അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വരാ. പാരാമാ എടാ പാരാമാ പാരാമാ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പോകാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരക്കാണെങ്കിലും ഇതിനകത്ത് കയറാവളെന്ന് പറയണം. മനസ്സിലായോ? അച്ഛൻ കാണണമെന്ന് പറഞ്ഞ എന്തിനാണാവോ? നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. मक्कळे कल्याणम കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി पंडे प्रेम कल्याण कहने आवश्यू आद्यम बालराम कल्याण कहटे समे इन आ वाशि उपेक्षा वेंगे वेंड इन बाकी कल्याण अदी स्वामीनाथ कल्याण या तीराना या निश्चय या निश्चय मुहूर्त नी ताली വീട്ടി പൂട്ടിയിട്ട് നിർബന്ധിച്ച് കെട്ടിക്കാനാ അച്ഛൻ. ഉവ്വ കെട്ടിക്കും. അതും എൻ്റെ പിള്ളേരുടെ ചാവ് ഞാൻ അലക്കൊണ്ട് വീതിക്കും. പിള്ളേരെയും കൊണ്ട് ഞാനും കെട്ടി തൂങ്ങി ചാവടാ. അല്ല സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞു അതിലും വലിയ കുഴപ്പമായാ. പറയുന്ന കേൾക്ക്. എനിക്ക് ഞാനുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ നിന്നെ ഏത് പട്ടിക്ക് വേണടോ മോനെ. ചെറുതമ്മേ വാതിൽ തുറക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ചെറുതമ്മേ വാതിൽ തുറക്ക്. മായൻകുട്ടിയാ പറയുന്നത്. या समाधान पर मर्याद की वादल उड़काना पर या चवटी पुलिक या चवटी पुलिक मनुष्य तुणी पर समे तुणी वेरी सॉरी अम्मो अ इवड़ते कुटिको इवड़ते कुटरा विवाह कूटिक या स्वामीनाथन भार्य मानमरिया अनावश्यलो चवटियां मर्याद स्वामीनाथ या मरचु कारणवशाल पेड़ या स्वामीनाथ ഇവനാണ് ഭർത്താവ് കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ अम्मे पेण अब या चोदी द्रोही ओर्म वरान कई मोदो अड़याणो अ सत्य मुझे रामभद्र अरे रामभद्रा नी इवे अू अनिया नीये अने अ चेटती പിള്ളേരുവാണെന്ന് നീയെങ്കിലും ഒന്ന് പറയാനിയോ? എടാ നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയുമോന്ന്. ആ ഇവരെ ഞാൻ അറിയും, ഇവരെ ഞാൻ അറിയുവച്ചാ, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബഹളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതുവരെ സ്ഥിരം പരിപാടിയാ, കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ ഈശ്വരാ, ഇതൊക്കെ കയ്യോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെങ്ങോട്ട് ഏർപ്പാടല്ലേടാ, പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കേടല്ലയോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം, പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല, ഇവിടുന്ന് ഞാൻ ഒരിടത്തും പോവില്ല. പലയിടത്തൊക്കെ പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെ പോറ്റാൻ കൊണ്ടിരുന്നേ. പോറ്റാൻ കഴിവല്ലെങ്കിൽ കുളത്തിലെ കണ്ടിലോണ്ടറി പോ. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ, നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ഇവിടെ വരാൻ കൊല്ലില്ല, ഇവിടെ വരാൻ വരില്ലേ? കൊച്ചമണി, നീ എന്തായി കാണിക്കണ? എന്റെ കൊച്ചമണി, നീ എന്റെ ഭാര്യയല്ലേ, ഇത് നമ്മുടെ പിള്ളേരല്ലേ, ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ. ഇനി എനിക്കൊന്നുമില്ല, ആരറിഞ്ഞാലും എനിക്കൊന്നും. മക്കളെ അച്ഛ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു. എനിക്ക് മാപ്പ് തന്നു എന്ന് പറ. നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുതാണ് എഴുതാൻ. നീ എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നിന്നെ കൂടുതൽ പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറയടാ. ആരുടെ കൈയിലാണ് കയറി പിടിച്ചത്? ഇന്ന് വരെ ആ കൈ തരാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയാ മാപ്പ്, അച്ഛന്റെ കാലം മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലി ചതിക്കാൻ സ്വാമിയായിട്ട് രണ്ട് മഹാഭാവമാണ് ചെയ്തത്. ഒരു കല്യാണം കഴിച്ചു പോയതോ രണ്ട് കുട്ടികൾ ഉണ്ടായി പോയതോ അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അച്ഛ, എന്തിനാച്ച അച്ഛന് ഞങ്ങൾ പറയച്ച, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ലുകൊള്ളാനോ അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെ, കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. നോക്കി കഥ പിടിച്ച് പുറത്തിറക്കണം ഈ തന്തയ്ക്കാണ് കഥ. വളയാടി മക്കളെ, ഈ 500 ഇനി ഇങ്ങനെ എന്റെ മക്കളില്ല. ഞാൻ തെത്താലെന്റെ പട്ടണം പോലും നിങ്ങൾ കാണരുത്. ഇറങ്ങാൻ ഞാൻ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. പൊട്ടത്തിനെ പടക്കം പൊട്ടത്തെ. മാലു ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്തു തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടുമൊക്കെ ഉപേക്ഷിച്ചാൽ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്തതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 രാമഭദ്രൻ. കയറിപ്പോടിയാകത്ത് എടി, കയറി പോയാൻ. ഇതിനകത്തങ്ങനെ നീ കാലുകുത്തിയാണല്ലോ, പിന്നെ നേരെ ജവ ഇവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ജവ പോണമെന്നില്ല. എടാ നിന്റെ അച്ഛന്റെ ചട്ടപ്പത്തോടെ കൂടി ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നാന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു ഇറങ്ങി വരാൻ. മോളെ മോളെ മാലു എന്തായി കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറ കൊച്ചേട്ട, ഞാനാ പറയുന്നത്. അഞ്ഞൂറാന്റെ കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചാവും നമുക്കില്ല. ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണ. തൃപ്തിയായല്ലോ അമ്മയ്ക്ക്, മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ. ഇനി നീ പോകൂ. അവളെ മര്യാദ പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറല്ലേ അവളായിട്ട് തല്ലി തറയ്ക്കാനോ? മാറാൻ പറയാ, തൊട്ടുപോലെ തന്നെ നിങ്ങൾക്ക് തണ്ട് നടിയുണ്ടെങ്കിൽ അടക്കി നിർത്തണ്ട, ഒതുക്കി നിർത്തണ്ട. ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റവരുത്തി അതിനൊക്കെ കാരണക്കാരി. ക്ഷമ, നീ അകത്തേക്കല്ലേ? ഓമനെ, നീ ഇവനെ വിളിച്ചോട്ട് പോകും. എഴുതി നീ അവളെ കൂടെ അകത്ത് പോകും. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതിയുടെ ഉപദേശം ഉപദേശിലാക്കില്ല. ഇനി എന്റെ നേരെ ചാടിക്കോ. ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. अवड़े पेणुवे या अवड़े पेणाइण या मतियो मति इन एंता वेद या तरह तान एत्रയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം കൂടിയ 15 ദിവസം അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെന്ന് പിടിച്ചോണ്ട് വരാനാ എവിടെന്ന് പിടിച്ചോണ്ട് വന്നാലും തരക്കേടില്ല ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം മാത്രമേ ഉള്ളൂ അതിന് മടിത്തരപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് നടക്കണോ പറയുമ്പോൾ എടുത്താ കൊണ്ട് നിർത്താൻ എന്നാ തന്റെ മടിത്തരപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിന്ന് അങ്ങോട്ട് വെച്ചാലോ തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ അയാളായാലും എന്താ കുഴപ്പം അതെ എന്താ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കുന്നത് അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല നിങ്ങളെന്നല്ല അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം നീ ഒരു ചുക്കും പേടിക്കണ്ട അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു സമയാവട്ടെ നിക്ക് നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ല ശനി അത് തീർക്കണ്ടേ അതൊക്കെ ഇപ്പോഴാ വന്ന് ചോദിക്കണേ സമയനേ കൊടുക്കടാ ബാലരാമേട്ടാ നിങ്ങളുടെ അനിയന്മാരെ കടപ്പുറത്തിട്ട് പട്ടിയെ തരണോന്ന് തരണു വേഗം ചെന്നിലെ അവന്മാര് കൊന്ന് കടലിലെറിയും അഞ്ഞൂറാന്റെ മക്കളെ കൈവച്ച് അയ്യോ എന്നെ കൊല്ലല്ലേ ഞാൻ പറയാം ആര് പറയില്ല അച്ഛമ്മ പറഞ്ഞിട്ട എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ ഞങ്ങൾ ചേട്ടാനിമാരെ പലതും ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല നേരിട്ട് വന്നു ചെയ്യും ബാലരാമനാ പറയുന്നേ സംശയമാണോ പട്ടികളെ നിൽക്കണവിടെ നീ എന്താ പറഞ്ഞത് നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ല എന്നാ അവന്റെ മേലും മണ്ണല്ലട മാല വീഴാൻ പോണത് പൂമാല എടാ അവൻ എന്തിനാ നടക്കണെന്നറിയാമോ അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും സ്വന്തം മകന് 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛമ്മ നിന്ന് നടത്തി കൊടുക്കൂടാ ചെന്ന് പറയണ നിന്റെ അച്ഛനോട് പറ്റുകിൽ വന്ന് തടയാൻ പറയണ നിന്റെ അച്ഛനോട് അമ്മേ അമ്മ എന്ത് പ്രാധായി പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത് അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ എടാ यानी पर नि विचार नम्बे कुटी कल्याण निश्चय अदाण अच्म यानिपिंगे पर नाम इत्र कष्टपेद वेदे इन नि नोकिको इवन कथ कहू जीवनोड़ उणो अक्षम यादव अगने पड़ मेड़ पंद अवड़े प्रश्न अब आदमी वंडे क्या इवन या वीटे वीटे या वीटी तल या वंडे इन वलियटन अच्छा वरिल नी वरिले निनपाल पेणिने कटणल वी वी अयो अच्छन അഭിമാനം വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറാന്റെ മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ो नि कल्याण अोड़ सहाय चोद अम्बे कुछ कल्याण अल इन कल्याण अरण पटियेपोले वन कावल निकण अल्य अूरान मिचती कई नीटिया चंगं पड़क अूरा चले चोदिक इप चोद चंग पर अयाल तैयार आरोप पढ़ी बालराम संबंध आलोच സഹായം ചോദിച്ചു വരുന്നവരെ അഞ്ഞൂറാമര ആട്ടി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട. അതേ ഇങ്ങോട്ട് കേറ്റിവിടെ. മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാൻ വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാനായിക്കോളാം. നിങ്ങക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ അഞ്ഞൂറാനില്ല. ഇവിടെ പോയി നിങ്ങൾ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ അഞ്ഞൂറാനാണത്രേ. അഞ്ഞൂറ് സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ, ബൂർക്കയോ? ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ടാകും. സമയമൊക്കെ എഴുതിട്ടാ സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്തവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത് അച്ഛനോ മറ്റോ വന്നു? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിച്ചരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്, അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടിയേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്, അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവായിട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ രാമദ്രം, ഇറങ്ങിപ്പോടാ പുറത്ത്, ഇറങ്ങിപ്പോടാ പട്ടി, മൂക്കിടി ചമ്പരത്തിക്കളെയും പന്നി. രാമദ്ര, എടാ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്കെന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ ഒന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം, പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാം. ചാവാണ്ട് മാറാ വണ്ടിയുടെ മുമ്പിൽ. എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പം ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛൻ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ? അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. ആ പരിസരത്ത് പോലും ഞാൻ വരില്ല. ദേവി ചെയ്ത് അച്ഛൻ അവിടെ പോവരുത്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛാ. അതിന് കൊച്ചേട്ടനും വലിയേട്ടനും അവർക്ക് കൂട്ടു നിൽക്കരുത്. പറഞ്ഞു നിൽക്കാതെ അവന്റെ നെഞ്ചത്തോടെ കയറ്റി വിടാൻ വേണ്ടി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. നിങ്ങളും അവിടെ വരരുത്. ആ കല്യാണം നടത്തരുത്. അച്ഛൻ തോൽക്കരുത്. എനിക്ക് എന്റെ അച്ഛനാ വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാ വലുത്. ഞങ്ങളവിടെ പോവും, ആ കല്യാണം നടത്തും. തടയാനെങ്ങാനും വന്നാ നിന്നെ കൊന്നെങ്കിൽ അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. അഞ്ഞൂറാന്റെ മകൻ ബാലരാമനാ പറഞ്ഞേ, ഓർത്തോ? എന്നാൽ അതേ അഞ്ഞൂറാന്റെ മോൻ രാമഭദ്രൻ പറയുന്ന ഓർത്തോ? ഞാനവിടെ വരും. നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാറാ? കാണാം. ആ കാണാം. ഞാനല്ലേ പറയുന്നത്, നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ. രാമഭദ്രൻ അവിടെ വന്നിരിക്കും. അവൻ തന്നെ നിന്റെ കഴുത്തി താലി കെട്ടുകയും ചെയ്യും. വേണ്ട, ഞാൻ വരില്ല. ഇങ്ങനെ ബഹളവും ലഹളയൊക്കെ ആയിട്ട് എന്റെ കഴുത്തിൽ ആരും താലി കെട്ടണ്ട. എന്റെ അമ്മയുടെ കല്യാണം പോലെ ഇതും വെട്ടും മുത്തുമൊക്കെ ആയി തീരാൻ ഞാൻ സമ്മതിക്കില്ല. മാലു, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനും ഈ പാടക്കപ്പെടുന്നത്. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം. നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ, അഞ്ഞൂറാ നോക്കി നിൽക്കേ. രാമഭദ്രൻ നിന്റെ കഴുത്തി താലി കെട്ടണം. അതല്ല ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ അയക്കോ, നിന്റെ ഇഷ്ടം പോലെ അയക്കോ. ഇതാണ് കുട്ടി, ഇതെന്റെ ഭാര്യ, ഇത് അനിയന്റെ ഭാര്യ. ഓക്കെയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണണം. ഇവിടെ നിന്നും പോകരുത്. പ്രത്യേകിച്ച് ആവയെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോകരുത്. ആ വരും വരും. मुदलालिया മുതലാളിയോട് വിരോധം ശത്രുതയുള്ളവരൊന്നും ഇതിനത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയെ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ. അല്ലേ? അതെ അതെ. ആ. കേട്ടല്ലോ. ചേട്ടന്മാർ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. मड़िकंड एंत चोद आई निकालम कुरे आई पगय वैराग्य मनसिक इन अदानिपल मरद मापा माप अम्मे कयरी पचा विचा अपे माप चोदाने मड़ंगिपोन वे वेण मुहूर्त आगाराई बलराम वेंड एंटे मुंबिल वीण कण्णुनीर मति इत्रयुम कालम इवर चेय्ततोक्के एनिक्क मरक्कान केरियिरुत्तवरे पिन्ने एनिक्किप्प तोप्पिक्केण्डत इवरेयोन्नुमल्ल अवनेया अवने अय्यो एडा अम्मयेक्कोण्ड अयालोड माप्प चोदिप्पिक्कान नी आराडा पट्टी कोल्लुमडा निन्ने ഞങ്ങൾ ഇന്ന് കൊല്ലും വിട വിട കൊച്ചടാ വിട इतना या शक्ति मतलब बुद्धि या अम्मे तड़ी अूरावे पलामेटे स्थिति इप अम्मी कल्याण का अम्मे तमिल अड़कान का अम्मे ऐटों वलिए आग्रह अम्म के अरज अूरा मुंबई तोचाण अब अम्मेसान अड़वल अंबी तोच अूरान अम्मो नामिंग मारी संसा अम्म संशय तौर नमोटे वाह ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര എന്താ തിരിച്ചു വേണ്ടേ ബലരാമ നോക്കടാ വേണ്ട ബലമേട്ട ഞാൻ നോക്കിക്കോളാം അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല ഇങ്ങോട്ട് മാറി എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി ഞാൻ നോക്കാം ആ ഇത് കുഴപ്പമില്ല പോട്ടെ അടുത്ത വാ ഇത് കുഴപ്പമില്ല പോട്ടെ പോട്ടെ നെക്സ്റ്റ് സോറി അല്പം ലേറ്റ് ആയി പോയി ഇത് അവരല്ല അടുത്ത വാ ആ ഓക്കേ എല്ലാം ഓക്കേയാണ് കണ്ട കലം തലയിലുള്ളോണ്ട് രക്ഷപ്പെട്ടു എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒച്ചവെക്കില്ലേ ഓടിക്കടാ മാത്രോട്ട് ഓടിക്കോ ബഹളം ഉണ്ടാക്കല്ലേ ഞാനാണ് വീരഭദ്ര ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ രാമോദ്ര സ്വാമിനാഥൻ അയ്യോ രാമോദ്ര നിങ്ങൾ ബഹളത്തിൽ കിടക്കരുത് കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നു ആദ്യം നീ ആ ചെറുക്കനെ ഇങ്ങോട്ട് കൊണ്ടുവാ എന്നിട്ട് വെളിയിൽ തുടങ്ങാൻ ആദ്യം തന്നെ ഇതൊക്കെ നടക്കി താഴെ വെക്ക് താഴെ വെക്ക് ഒച്ചവെക്കില്ലേ ആ ഡ്രസ് ഒക്കെ ഒന്ന് മാറ്റി വേഗോട്ടെ നീ കാലിൽ മുണ്ട് പിടിക്കേണ്ടി പോണേ ആ ഇത് പിടിക്ക് ആവശ്യം വന്നാ ഇനി തലയിൽ വെക്കാലോ മുട്ടാ അമ്മേ ഒന്നുമില്ല ഒന്നുമില്ല നിനക്ക് ഞാൻ വെച്ചിട്ടാ നിന്നെ കണ്ടൊന്നുമില്ല എന്റെ കാലക്കേട് ഡോക്ടർ ആ ഹലോ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ വീരാ വന്നേ പറയാം എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അയ്യോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ആകാമല്ലേ എന്ത് സ്മോള് അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ അയ്യോ ഞാൻ ഭൂമിയെത്തി ഇങ്ങോട്ട് വിടാം ചേട്ടൻ അറിഞ്ഞു ചെയ്തോളൂ ഏ അയ്യോ ഇപ്പം അതൊന്നും വേണ്ട വേണ്ട വേണ്ടെന്നേ പറയാവൂ അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കോ ഏ ചെല്ല് അങ്ങോട്ട് ചെല്ല് നീ ഇതെവിടെ പോയിരുന്നു ഒന്നുമില്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് അയ്യോ ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല പിന്നെന്താ നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് ഇവർ വൃത്തികളൊക്കെ പോകുന്നത്. ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കങ്ങോടെ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ഞാൻ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റി. പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്നേ പറയും, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്, ഇത് വലിയ കഷ്ടമായിട്ട്. നീ വന്നേ. അയ്യ, ഇപ്പൊ വേണ്ട, അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, ഒന്നുമില്ല. വാ, വേറെ ആരും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. പേടിക്കാതെ വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ, ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ, എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നിറങ്ങി. അവൻ പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാ. ഞാൻ പുറത്തു തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? അത് കയറി. എന്താ കാര്യം? എന്താ ഇവിടെ കളിക്കാതെ അങ്ങനെയല്ലേ? നീ അവനെ ഇങ്ങനെ തടഞ്ഞിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര വകതിരില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകൾ ഇടുന്ന ബഹളം ഉണ്ടാക്കും. അതിന് ഇനി സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ. മുഹൂർത്തത്തിന് സമയമായി, നേരം കുറെ ആയല്ലോ. ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. കണ്ണാടി ആളെ നോക്ക് ചേട്ടാ. പൂവല്ല പൂവല്ല പണിയുണ്ട്, കൊണ്ടുപോവാ. പിന്നിൽ നിന്റെ പിന്നിൽ പിന്നിൽ കുട്ടപ്പനാണ. എന്തേ താഴെല്ലാം പോയിട്ടാ? വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. അവർ വയറിന് നല്ല സുഖമല്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. ചേട്ടാ, അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ട് വരാതിരിക്കോ? ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ട് നടക്കും. മുഹൂർത്തായി, മുഹൂർത്തായി. മേളം നോക്കട്ടെ. സർവമംഗളമാംഗല്യേ മേ സർവാർത്ഥദാതകേ ശരണ്യേ ത്രിയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ, താലി വാങ്ങിക്കേ. अयाल मक्कल तम्मिल तल्लि चाट्टे नम्मल इडवरंदा वेंड आरुम वेंड ഞാനിവിടെ കെട്ടുന്നില്ല ഇപ്പോ അച്ഛനെ മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പോ അച്ഛനെ ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനും അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ട് എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട നിക്കവിടെ കെട്ടനവിടെ അടുത്ത താലി അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയണ്ട ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറഞ്ഞു എനിക്ക് കേൾക്കാം 500 മുതലേ കെട്ടാ നീ അങ്ങോട്ട് മാറേ മേളം തുടങ്ങേ തുടങ്ങേ നിർത്താ നിർത്താ നിർത്തരുതെന്നല്ലേ പറഞ്ഞത് നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല കൊട്ടടാ എടാ കെട്ടടാ എടാ കെട്ടാനാ പറഞ്ഞത് ആഹാ നീ കെട്ടോ താലി കെട്ടിപ്പറിച്ചു ഇവിടെ കൊണ്ടുവരേ താലി താലിയാക്കണേ വിടില്ല അതിക്ക് തരാം നീ കൊണ്ടുപോവില്ല എങ്ങനെ ഞാൻ തരില്ല എന്നെ കൊന്നാലേ ഞാൻ തരില്ല നീ എവിടേക്കാ പോ ഞാൻ തരില്ല തരില്ല പോടാ പോടാ നിക്കടാ ആർക്കാ കല്യാണം നടക്കണം പോടാ നീ ശരിയാ പോടാ ഇങ്ങോ പിടിച്ചോ രാമോദ്രോ എടാ രാമോദ്രോ എടാ വേഗം കൊണ്ടുവാ കെട്ടാ കെട്ട് ഇവന്റെ കാര്യം ഞാൻ കേട്ട് ो तीरा वैराग्य निला वैराग्यव मर मरीचुय भर्ता स्थानत वह पेने कെട്ടിച്ചേരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം നന്മ അച്ഛാ ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം നീ എങ്ങും പോണ്ട അച്ഛന്റെ കാല് വീഴ് അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ കൊച്ചുമണി വേഗം വന്നേ വാ അച്ഛാ ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക് മുതലാളി വീടെത്തി.